പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹിന്ദിയിൽ ഛത്തീസ് എന്ന് പറഞ്ഞാൽ 36 എന്നാണ്, ഗഡ് എന്ന് പറഞ്ഞാൽ കോട്ട. 36 കോട്ട എന്നാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്നും വേർപെട്ടുകൊണ്ട് 2000 നവംബർ 1 ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകൃതമാവുന്നത്. തലസ്ഥാനം റായ്പൂർ. ഛത്തീസ്ഗഡിൻ്റെ ഭരണ ശിരാകേന്ദ്രമായ ന്യൂ റായ്പൂർ ഇനി അറിയപ്പെടാൻ പോകുന്നത് അടൽ നഗർ എന്നാണ്. അടൽ നഗർ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പ്രദേശം അടൽ നഗർ എന്ന് അറിയപ്പെടാൻ പോകുന്നത്. ഇനി ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട നദികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഹാനദി, ഇന്ദ്രാവതി. മഹാനദിയുടെ പോഷക നദിയായ ഷിയോനാദ് നദി ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി, ഷിയോനാദ് നദി. ഇനി ഇന്ദ്രാവതി നദി. ഇന്ദ്രാവതി നദിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം, രൂപീകൃതമാകുന്നത് 2000 നവംബർ 1 ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ 36 കോട്ട, തലസ്ഥാനം റായ്പൂർ, അതുപോലെ പുതിയ ഒരു പേരാണ് അടൽ നഗർ എന്ന് പറയുന്നത്. പ്രധാന നദികൾ മഹാനദി, അതിൻ്റെ പോഷക നദിയായിട്ടുള്ള ഷിയോനാദാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. അടുത്തത് ഇന്ദ്രാവതി നദി, അതിലാണ് ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് പോകരുത്, ദക്ഷിണ കോസലം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡാണ്. മധ്യേന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്നതും ഛത്തീസ്ഗഡാണ്. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കോടതിയും ഇന്ത്യയിലെ ആദ്യ വാണിജ്യ തർക്ക പരിഹാര കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ കൊറിയ എന്ന പേരിൽ ജില്ലയുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്നു, റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളും കൂടി ഉണ്ട്. അത് നമുക്ക് ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ദക്ഷിണ കോസലം അറിയപ്പെടുന്നത് ഛത്തീസ്ഗഡ്. മധ്യേന്ത്യയുടെ നെൽപാത്രം, ആദ്യ വാണിജ്യ കോടതി, കൊറിയ എന്ന പേരിൽ ജില്ലയുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്ന സംസ്ഥാനം. ഇനി വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സംസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻ്റുകളുണ്ട്. 2009 നക്സലുകൾക്കെതിരെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. നക്സലുകളുടെ ശല്യം കൂടുതലുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. അതുപോലെ CRPFൻ്റെ ആൻറ്റി നക്സൽ ഓപ്പറേഷൻ കമാൻഡിൻ്റെ പുതിയ ആസ്ഥാനവും റായ്പൂരാണ്. അതുപോലെ ടിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, പല പ്രാവശ്യങ്ങളിൽ PSC ചോദിച്ചതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഛത്തീസ്ഗഡിലെ ഇരുമ്പുരുക്ക് ശാല ഭീലായ് ഇരുമ്പുരുക്ക് ശാല നിർമ്മിക്കുന്നത് റഷ്യയുടെ സഹായത്തിലാണ്. രണ്ട് താപവൈദ്യുത നിലയങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് താപവൈദ്യുത നിലയങ്ങൾ കോർബ സിപ്പറ്റ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ മുഖ്യമന്ത്രിയായ ആദ്യ IASകാരൻ അജിത് ജോഗി, ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാവുന്ന ആദ്യ IASകാരൻ അജിത് ജോഗി മുഖ്യമന്ത്രിയാവുന്നത് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ. ഇനി 2017 നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ആദ്യത്തെ ട്രൈബൽ ടൂറിസം സർക്യൂട്ട് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുപോലെ സഞ്ചാർ ക്രോധി യോജനയുടെ ഭാഗമായി ജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ സൗജന്യമായി നൽകുന്നത് ഛത്തീസ്ഗഡിലാണ്. അതുപോലെ ഈയിടെ
പ്രധാനമന്ത്രി അനുച്ഛേദനം ചെയ്ത പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിലാണ്. ഒരിക്കൽ കൂടി പറയാം, 2017 നോട്ട് നിരോധനത്തെ ആദ്യമായി അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ആദ്യ ട്രൈബൽ ടൂറിസം സർക്യൂട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. സഞ്ചാർ ക്രോധി യോജനയുടെ ഭാഗമായി ജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ സൗജന്യമായി നൽകുന്നത് ഛത്തീസ്ഗഡ്. പ്രധാനമന്ത്രി ഈയിടെ അനുച്ഛേദനം ചെയ്ത പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് റായ്പൂർ ഛത്തീസ്ഗഡിൻ്റെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ഒന്ന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. നമ്മൾ എക്സാം ഹാളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില ഒരു പക്ഷേ നമുക്ക് ഓർമ്മ വരുന്നത് ഇത്തരത്തിലുള്ള വിവരണങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഛത്തീസ്, 36, ഗഡ് കോട്ട എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ കോട്ടകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണെന്ന് സങ്കല്പിക്കുക. ഇരുമ്പ് കൊണ്ടാണ് ഈ കോട്ടകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മധ്യത്തിലായിട്ട് നെല്ല് സംഭരിച്ച് വെക്കാനാണ്. നെല്ല് സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പക്ഷേ ഈ നക്സലുകളൊക്കെ വന്നിട്ട് ഈ നെല്ലുകൾ, അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാത്ത സമയത്ത് നക്സലുകൾ വന്നിട്ട് ഈ സംഭരിച്ചിരിക്കുന്ന നെല്ലുകളൊക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കോട്ടകൾക്ക് മുൻപിലായിട്ട് കുറച്ച് CRPF ജവാന്മാർ അവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ CRPF ജവാന്മാർ 36 കോട്ടകൾക്ക് മുൻപിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ടയുടെ മുൻപിൽ നിന്ന് മറ്റൊരു കോട്ടയുടെ മുമ്പിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ വാക്കി ടോക്കി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും കയ്യിലുണ്ട് എന്നും വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം CRPF ജവാന്മാരുടെ കയ്യിലൊക്കെ ഒരു വാക്കി ടോക്കി, ഒരു മൊബൈൽ ഫോൺ പോലത്തെ ഒരു സംഭവം അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ 36 കോട്ട. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ അത് നിർമ്മിച്ചിരിക്കുന്നത്, ഈ കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇരുമ്പ് കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കുശാലയായ ഭീലായ് ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, റഷ്യയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഭീലായ് ഇരുമ്പുരുക്കുശാല. ഫാക്ട് നമ്പർ 1. ഫാക്ട് നമ്പർ 2, ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്നതാണ് റെയിൽവേ ട്രാക്കുകൾ. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഫാക്ട് നമ്പർ 2. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കോട്ടയുടെ മധ്യത്തിലായിട്ട് നെല്ല് നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഛത്തീസ്ഗഡാണ്. അപ്പോൾ ഫാക്ട് നമ്പർ 3. അതുപോലെ ഈ നെല്ല് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നക്സലേറ്റുകൾ വരും എന്ന് പറയും. അപ്പോൾ നക്സലേറ്റുകൾ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ 4-ാമത്തെ ഫാക്ട് കിട്ടി. അതുപോലെ ഇവരെ തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. ഓക്കെ, ഫാക്ട് നമ്പർ 5 കിട്ടി. അതുപോലെ ഇവരെ തടയാൻ വേണ്ടിയിട്ട് ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? CRPF ജവാന്മാർ. അപ്പോൾ CRPF ജവാന്മാരുടെ ആൻറ്റി നെക്സൽ ഓപ്പറേഷൻ കമാൻഡിൻ്റെ ആസ്ഥാനം റായ്പൂരാണ്, ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള റായ്പൂരാണ്. അപ്പോൾ CRPF എന്ന് ഓർത്താൽ തന്നെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ചാർ ക്രോധി യോജനയുടെ ഭാഗമായിട്ട് സൗജന്യമായി സ്മാർട്ട് ഫോൺ നൽകുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം, എല്ലാവർക്കും വിജയാശംസകൾ.